രാത്രിയുടെ മറവിൽ ഉത്തരവ് മറികടന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ച പന്നിയെ ബോഡി മെട്രിൽ മൃഗസംരക്ഷണ വകുപ്പ് പിന്തുടർന്ന് പിടികൂടി. തമിഴ്നാട് ബോഡി നായ്ക്കന്നൂരിൽ നിന്നും മാങ്കുളത്തേക്ക് കൊണ്ടുപോകുകയായിരുന്ന 10 പന്നികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പന്നിപ്പനി മറ്റ് ജില്ലകളിലേക്കും പടരാതിരിക്കുവാൻ കനത്ത ജാഗ്രതയാണ് മൃഗസംരക്ഷണ വകുപ്പ് പുലർത്തുന്നത്. പന്നിപ്പനി കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അതിർത്തി കടന്ന പന്നികളെയോ ഇവയുടെ മാംസമോ കടത്തുന്നത് തടഞ്ഞ് സർക്കാർ ഉത്തരവ് ഇറക്കിയത്. ഉത്തരവിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന കർശനമാക്കിയിരുന്നു. ബുധനാഴ്ച പുലർച്ചെ പിക്കപ്പ് വാഹനത്തിൽ വാഴയില കൊണ്ട് മറയുണ്ടാക്കി അതിനുള്ളിൽ പന്നികളെ കടത്തിയ വാഹനമാണ് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. വാഹനത്തിനുള്ളിൽ വാഴക്കുലയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് വാഴയില കൊണ്ട് മറ ഉണ്ടാക്കിയത്. ബോഡിമെട്ടിൽ വാഹന പരിശോധനയ്ക്ക് കെട്ടിടമോ ചെക്ക് പോസ്റ്റോ മൃഗസംരക്ഷണ വകുപ്പിനില്ല. ഈ സാഹചര്യത്തിൽ പുലർച്ചെ 4 വാഹനത്തിൽ ഇവിടെ നിരീക്ഷണം നടത്തി വന്നിരുന്ന ഉദ്യോഗസ്ഥരാണ് പന്നിയെ കടത്തിയ വാഹനം പിടികൂടിയത്. വാഹനത്തിൽ നിന്നും പന്നിയുടെ കരച്ചിൽ കേട്ട ഉദ്യോഗസ്ഥർ 1 പിന്തുടർന്നാണ് പിടികൂടിയത്. തമിഴ്നാട് ബോഡി നായ്ക്കന്നൂരിൽ നിന്നും മാങ്കുളത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന 10 പന്നികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കടത്തിക്കൊണ്ടുവന്നവരെ പിന്നീട് താക്കീത് നൽകി തിരിച്ചയച്ചു. പന്നിപ്പനി മറ്റു ജില്ലകളിലേക്കും പടരാതിരിക്കുവാൻ കനത്ത ജാഗ്രതയാണ് മൃഗസംരക്ഷണ വകുപ്പ് പുലർത്തുന്നത്. ബോഡിമെട്ടിനു പുറമെ കമ്പംമെട്ട്, കുമളി, മറയൂർ ചെക്ക് പോസ്റ്റുകളിലും കർശന പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം ബോഡിമെട്ടിൽ മൃഗസംരക്ഷണ വകുപ്പിന് ചെക്ക് പോസ്റ്റ് സംവിധാനം സർക്കാർ ഒരുക്കി നൽകാത്തതും വാഹന പരിശോധനയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ സ്വന്തം വാഹനങ്ങളിൽ പ്രതികൂല കാലാവസ്ഥ സഹിച്ചാണ് വാഹന പരിശോധന നടത്തി വരുന്നത്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.